ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ ജോൺ സെബാസ്റ്റിൻ, ഓർത്തോ കൺസൾട്ടന്റ്, ഋഷി ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കോട്ടയം. ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. നമസ്തേ. ഇന്ന് നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്ന ഒരു രോഗം മുട്ടുവേദന, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാക്കൊള്ളാം. ശരി, ഇപ്പം നമുക്ക് വളരെ കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും ഒരാൾ എന്നുള്ളൊരു കണക്കിൽ തന്നെ മുട്ടിന് വേദനയുണ്ടല്ലേ. കൂടുതലും സ്ത്രീകൾക്കാണ് കാണുന്നത്, പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ, ധാരാളമായി മുട്ടുവേദന കാണുന്നുണ്ട്. കുറച്ചും കൂടെ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് മുട്ടുവേദന കാണപ്പെടുന്നത്. സി, അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു. കാരണം ചെറിയ രീതിയിലുള്ള ആരംഭഘട്ടം കാണുമ്പോഴേ സ്ത്രീകളത് മൈൻഡ് ചെയ്യില്ല, അത് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രവണതയിൽ പോകണം. ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മക്കൾക്ക് എക്സാംസ് ഉണ്ട്, ഇതിങ്ങനെ മാറ്റി മാറ്റി പോയിട്ട് മുട്ടിന് വേദന കാരണം ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണുകയുള്ളൂ. അതും മാത്രമല്ല, ഒരു ഡോക്ടറിനെ കണ്ടു, അദ്ദേഹം ചിലപ്പം ഒന്ന് എക്സാം ഒന്ന് പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 10 ദിവസത്തേനോ 15 ദിവസത്തേനോ മരുന്ന് എഴുതിയേക്കാം. ഈ 15 ദിവസം കൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ട് അയാൾ മുട്ടുവേദന മാറണമെന്നില്ല ഒരിക്കലും. കാരണം ഇത് ഇത്രമാത്രം വർഷങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കേസാണ്. അപ്പോൾ ആ 15 ദിവസം കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ഡോക്ടറിൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ ചികിത്സ വേറൊരു ഡോക്ടറിലേക്ക് മാറ്റും. അപ്പം എന്ത് പറ്റും, രണ്ടാമത്തെ ഡോക്ടറിൻ്റെ അടുത്തും ഈ പേഷ്യൻ്റ് ഫ്രഷ് ആയി വന്ന ഒരു പേഷ്യൻ്റാണ്. അങ്ങനെ തന്നെ ഒരു 3-4 വർഷം ഇവർ പലയിടത്തായിട്ട് ചികിത്സിക്കും, എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരിടത്ത് പോയി പെർമനൻ്റ്ലി അവിടെ പോയി ചികിത്സിക്കും. ഇതാണ് സാധാരണ സ്ത്രീകളിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ഈ മുട്ടിന് തേയ്മാനം എന്ന് പറയുന്നത് നമുക്കൊന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയാൻ തോന്നും. മുട്ടിന് തേയ്മാനം എന്ന് പറയുന്നത് 2 അസ്ഥികൾ, തുടയിലും കാലിലേക്കുള്ള അസ്ഥികളും തമ്മിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഡെമോ പോലെ കാണിക്കാമല്ലോ. അപ്പം ഈ മുട്ടിന്റെ ഇടയ്ക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത് മുട്ടയുടെ വെള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അപ്പൊ അതുപോലെയാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഇരിക്കുന്നത്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുട്ടിനോട് ചുറ്റോട് ചുറ്റും കവർ ചെയ്തിട്ട് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്ത്രീകൾക്ക് സാധാരണയായി ധാരാളം നടക്കുന്ന ഒരു പ്രവണതയാണ്, പുരുഷന്മാരെക്കാളും കുറച്ചും കൂടെ കൂടുതൽ വീടിൻ്റെ അടുത്തുകൂടി അല്ല സ്റ്റെപ്പ് കയറിച്ച് ഇവരാണ് കൂടുതൽ നടക്കുന്നത്. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് തേയ്മാനം വരാനുള്ള ചാൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. കാരണം അവരുടെ ശരീരപ്രകൃതി അതുപോലെ തന്നെ അവരുടെ ബോൺ ഡെൻസിറ്റി ക്രമാതീതമായി കുറച്ച് ഏജ് ആകുമ്പോൾ കുറയാറുണ്ട്. ഇങ്ങനെ വരുമ്പം ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എല്ലാ ദിവസവും നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ ഈ ഡയബറ്റിക് അങ്ങനെയുള്ള ധാരാളം അസുഖങ്ങളുള്ള പേഷ്യൻസിന് നഷ്ടപ്പെടുന്നതിന്റെ അളവ് കുറച്ചും കൂടെ കൂടും. അപ്പൊ അതനുസരിച്ച് കൃത്യമായിട്ട് ഉൽപാദനം കുറയുമ്പോഴും ഈ പ്രശ്നം കാണിക്കാറുണ്ട്. സിപി തേയ്മാനം എന്ന് പറയുമ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അളവ് ശരീരത്തിൽ കുറയുകയും അതുമൂലം ചില പേഷ്യൻസ് ഉണ്ട് മുട്ടില് കൈ വെച്ചിട്ട് കട്ടക്കട്ടക്കട്ടാന്ന് ഒച്ച വെക്കും, ക്രിപ്പിറ്റസ് എന്ന് പറയും നമ്മൾ. അത് എന്തെന്ന് വെച്ചാൽ രണ്ട് ഈ മുട്ടിന്റെ എല്ലാത്തിനെയും കവർ ചെയ്യാൻ വേണ്ടി കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു വസ്തുവല്ല ബോണിനേക്കാളും അടുത്ത ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഒരു സാധനം പ്രൊട്ടക്റ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് തേഞ്ഞ് തീരുന്നതോടൊപ്പം തന്നെ പിന്നെ ഇത് തേയ്മാനം സ്റ്റാർട്ട് ചെയ്യുന്ന കാർട്ടിലേജുകൾ തമ്മിലാണ്. കാർട്ടിലേജുകൾ തമ്മിൽ ഇങ്ങനെ ഉരയാൻ തുടങ്ങും, അപ്പോൾ ഈ ഒച്ച പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പം മുതൽ നല്ല വേദന എടുക്കാൻ തുടങ്ങും പേഷ്യൻസിന്. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇപ്പം അമിതമായി കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുക ഒരു പ്രവണതയാണ് ആൾക്കാർക്ക്. അമിതമായ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചാൽ തേയ്മാനങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ധാരാളം ആൾ തെറ്റായ ഒരു ചിന്താഗതിയുണ്ട്. കാരണം ഈ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചാൽ ആകെ എക്സസീവ് ആയിട്ട് നമുക്ക് ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിചയമുണ്ട്. അതിൽ നിന്ന് എക്സസീവ് ആയിട്ട് ഇത് വരുമ്പോഴേക്ക് ഒന്ന് യൂറിനിലൂടെ മാത്രമാണ് ഇത് പുറത്തു പോകാറുള്ളത്. ബാക്കി വരുന്ന ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ജോയിന്റുകളിൽ, ഈ ജോയിന്റുകളിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കിടക്കുന്നത്, ഫ്രീ ആയിട്ടുള്ള സ്പേസ് കിടക്കുവാണ് അല്ലേ. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ ബോഡി. അപ്പൊ ഇത് എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇങ്ങനെ പറയുന്ന ധാരാളം ഡെപ്പോസിറ്റുകൾ ഇതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജോയിന്റ് സ്പേസുകളിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ മുട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഈ മുട്ടിന്റെ ബൗണ്ടറികളിൽ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയും, അതായത് മുട്ടിന്റെ മുകളിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഈ ബോൺസിന്റെ തന്നെ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാക്കും. അതുമൂലം എന്ത് പറ്റും, ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇതിന്റെ ചുറ്റോട് ചുറ്റും കുറെ കുരുക്കളും ഒരു കട്ടറുള്ള റോട്ടിലൂടെ നമ്മൾ ഒന്ന് വീഴുമ്പോൾ എന്ത് പറ്റും, അല്ലെങ്കിൽ നിലത്ത് ടൈലിട്ട ഒരു വീട്ടിൽ ഒരു മുറിയിൽ എങ്ങനെ വീണാൽ എങ്ങനെ ഇരിക്കും, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ. അതുപോലെ ഈ ഓസ്റ്റിയോഫൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തേയ്മാനം 3.5 സ്പീഡിൽ വരും. അപ്പം കാർട്ടിലേജിന്റെ മൊത്തം തേഞ്ഞു തീരുകയും അതിനുശേഷം അസ്ഥിയിലേക്ക് പോവുകയും അസ്ഥി കൂടി ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയും ചെയ്യും. അപ്പം ക്രോണിക് ആയിട്ടുള്ള വേദന എടുക്കും പേഷ്യൻസ്. അത് മാത്രമല്ല, ഇത് 2nd ഡിഗ്രിയിൽ എത്തുമ്പോൾ മുതൽ നമുക്ക് വീണ്ടും ഒരു അലാറിംഗ് സൈൻ നമ്മുടെ ബോഡി കാണിക്കും. മുട്ട് കാല് വളയാൻ തുടങ്ങും പേഷ്യൻസിന്, കാല് വളഞ്ഞിട്ട് അതുപോലെ തന്നെ അവരുടെ വിരലുകൾ ഉൾപ്പെടെ എല്ലാം വളയാൻ തുടങ്ങും.
അതെന്താന്ന് വെച്ചാൽ തേയ്മാനത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കാല് വളയ്ക്കുക എന്ന് പറയും. അതിന് മുമ്പായിട്ട് നീർക്കെട്ട് കൊടുക്കും നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ഭയങ്കര ഒരു സിസ്റ്റം ആണല്ലേ, ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മുട്ടിന് നീര് വരിക എന്ന് പറയുന്നത് അല്ലെ, മുട്ടിന് നീര് വരുന്നത് ശരിക്കും പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ അല്ല. ശരിക്കും നമ്മുടെ മുട്ട് നമ്മുടെ ശരീരം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മുട്ടിന് നീര് തരിക എന്ന് പറയുന്നത്. കാരണം മുട്ടിന് നീര് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഒരു ടൈറ്റ് ബാൻഡേജ് ഇട്ട് കെട്ടുന്ന സെയിം ഫീലാണ്. കൂടുതലായിട്ടുള്ള മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. ഇതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മുട്ടിന് നീര് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം തന്നെ മുട്ടിന് നീരിന് വേണ്ടിയുള്ള പരാക്രമങ്ങളാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചെയ്യുന്നത്. മുട്ടിന് നീര് വരുമ്പോഴേ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ തന്നെ പകുതി ആശ്വാസം, എന്നാലും ഈ നീരും വെച്ചുകൊണ്ട് പേഷ്യൻസ് നടക്കും. കൂടുതൽ എന്ത് പറ്റും, വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻസ് ആവും. അതിനുശേഷമാണ് മുട്ട് വളയാൻ തുടങ്ങുന്നത്. മുട്ടല്ല, മുട്ടിന്റെ കാൽപാദങ്ങളും കാലുകളും വളയാൻ തുടങ്ങും. ഇപ്പം ഇത് തുടയല്ലാന്ന് കൂട്ടിക്കോളും, ഇത് സാധാ നമ്മുടെ കാലിലേക്കുള്ള. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന മുട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ബെൻഡ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, തേയ്മാനം ഒരു സൈഡിലേക്ക് മാത്രമാവും, ഒരു സൈഡിൽ തേയ്മാനമില്ല. അപ്പം ഒരു രണ്ട് സൈഡും തേഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ബെൻഡ് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇതുപോലെ തന്നെയാണ് നടുവിന് വേദനയും. നടുവിന് വേദനയും വരുമ്പോഴും നടുവിനുള്ള പേഷ്യന്റ് ഒരു സൈഡിലേക്ക് ചെരിയാൻ തുടങ്ങും. അതും ഇതുപോലെ തന്നെയാണ്, നടുവിന്റെ വേദന ബോഡി അറിയാതിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം സി ഇപ്പൊ ഋഷിയെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ചലഞ്ചിങ് കേസുകളാണ് വരുന്നത്. അപ്പൊ ഈ മുട്ടിന് തേയ്മാനം വരുന്ന ഒരു പേഷ്യന്റിന് സർജറിയാണ് അല്ലേ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, സർജറിയാണ്. ഈ സർജറി അത്രമാത്രം സക്സസ് അല്ല, 70% ഫെയിലിയർ റേറ്റ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ആയുർവേദത്തിൽ, ആയുർവേദത്തിലല്ല ഇപ്പം നമ്മുടെ ഋഷി തന്നെയാണ്, ആയുർവേദ ചികിത്സയിലൂടെയും മർമ്മ ചികിത്സയിലൂടെയും നമുക്ക് ഈ മുട്ടിന് വേദന ഏകദേശം ഒരു 80% റിക്കവർ ചെയ്യാം. ഒരു കാരണവശാലും സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരില്ല. പൂർണ്ണമായിട്ടും നമുക്ക് ഒരു രോഗിക്ക് പൂർണ്ണമായിട്ടും അവരവരുടെ കാര്യം സ്വന്തമായിട്ട് ചെയ്യാനും ഇപ്പം ആയുർവേദത്തിലും അല്ലെങ്കിൽ യോഗ, യോഗയിൽ ഏറ്റവും നല്ലൊരു ആസനമാണ് വജ്രാസനം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും വജ്രാസനം എന്താണെന്ന് അറിയില്ലായിരിക്കും. നമ്മൾ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, മുസ്ലിംസ് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുന്ന പൊസിഷൻ, മുട്ട് മടക്കി വെച്ചിട്ട് അല്ലേ. അപ്പം ഒരു മുട്ടിന് വേദന ഉള്ള ഒരു പേഷ്യന്റിന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു ആസനമാണ് വജ്രാസനം. അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റുകൾ അല്ലാതെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇന്ത്യൻ ക്ലോസറ്റ് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വേദന, അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കരമായ വേദന, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഡയബറ്റിക് പേഷ്യൻസ് സോറി ഈ മുട്ടിന് വേദന ഉള്ള പേഷ്യൻസിനെ നമ്മള് നമ്മുടെ ചികിത്സ കഴിഞ്ഞ് കൂടുതലും ഐ പി ആയിരിക്കും, ഇങ്ങനെ പറഞ്ഞ് ക്രോണിക് ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഐ പി ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഐ പിയിൽ നിന്ന് വജ്രാസനത്തിലിരുത്തി, അതും വേദനയില്ലാതെ വജ്രാസനത്തിൽ ഇരുത്തി നമ്മൾ ഇവർക്കിടെ മുട്ട് പൂർണ്ണമായിട്ടും ശരിയായി എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിടുന്നത്. നടക്കാൻ പറ്റില്ലാത്ത വാക്കർ പിടിച്ച് വരുന്ന പേഷ്യൻസ് ആണ് നമുക്ക് കൂടുതലും. അങ്ങനെ വരുന്ന പേഷ്യൻസിന് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ വാക്കർ മാറ്റും. അങ്ങനെ വരുന്ന ധാരാളം പേഷ്യൻസ് ആണ്. ഇന്നെ വരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാകാം, കർണോമാരുടെ അനുഗ്രഹം കൊണ്ടൊക്കെയാവും, ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ഫെയിലിയർ കേസ് വന്നിട്ടില്ല ഋഷിയെ സംബന്ധിച്ച്. എത്രമാത്രം ക്രോണിക്കായിട്ട് വന്നൊരു മുട്ടിന് വേദനയും ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന പല മരുന്നുകളുടെ കൂട്ടുകളും ഇവിടുത്തെ ഡോക്ടർമാരുടെ പ്രവൃത്തിയും എല്ലാം കൊണ്ടുമാണ് പൂർണ്ണമായിട്ടും അതിന് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഡോക്ടർ, നമ്മൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോവാതെ ഇതിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? മുട്ടിന് വേദനയ്ക്ക് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മുട്ടിന് വേദന വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട്, അതുമല്ല നമ്മൾ ഇടക്കിടക്കൊക്കെ നമ്മുടെ കാലം ഇങ്ങനെ പിടിച്ചിട്ട് കാല് നൂറുക്കുകയും മടക്കുകയൊക്കെ ചെയ്യാം. ചെയ്ത് നോക്കുമ്പോഴേക്ക് അതിന്റെ അകത്തുനിന്ന് കടകട എന്നുള്ള ഒച്ചകളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കടകളിൽ നിന്നോ ഈ ലോക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ, ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തൈലമൊക്കെ മേടിച്ച് ഒന്ന് അപ്ലൈ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണ്, അവിടെ ഫ്ലൂയിഡ് ഇല്ല എന്നുള്ളതാണ്. ഫ്ലൂയിഡ് ഒന്നെങ്കിൽ നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ എത്തണം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാം, നമുക്കൊരു ഡോറിൽ വിജാഗിരിയില് എണ്ണ ഉടയ്ക്കാതെ നമ്മൾ കുറെ കാലം ഉപയോഗിക്കുകയും കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ല. ഇപ്പൊ എണ്ണ ചെല്ലുമ്പോൾ എന്ത് പറ്റും, കുറച്ചും കൂടെ മൂവ്മെന്റ് ഫ്രീസ് ആവും. അതുകൊണ്ടാണ് നമ്മുടെ കാർന്നോമാരൊക്കെ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. കൂടുതലും മണം വരുന്ന രീതിയിലുള്ള സോപ്പുകളും ലോഷൻസും ഒക്കെ യൂസ് ചെയ്യാനാണ് നമ്മുടെ കൂട്ട ആൾക്കാർക്ക് താല്പര്യം. അതുകൊണ്ട് എന്ത് പറ്റി, രോഗങ്ങൾ അന്നത്തെക്കാളും 2-3 മടങ്ങല്ല 100 കണക്കിന് മടങ്ങുള്ള സ്ട്രോങ് ആയിട്ടുള്ള അസുഖങ്ങളാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ബാധിക്കുന്നത്. അതുപോലെ തന്നെയാണ്
ഈ സോപ്പിട്ട് കുളിക്കുക എന്ന് പറയുന്നത് അതും വളരെ തെറ്റായ രീതിയാണ് ശരിക്കും പറഞ്ഞു. കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെല്ലുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. സെല്ലുകളിൽ എന്ത് കടത്താലും ബോഡി അബ്സോർബ് ചെയ്യും. നമ്മുടെ തൈരം തേച്ച് നോക്കിക്കോട്ടെ, ബോഡി വലിച്ചെടുക്കില്ലേ? അതുപോലെ വെള്ളം ഒഴിച്ചോട്ട് ബോഡി വലിച്ചെടുക്കും. സീ, ഈ കെമിക്കൽ ഉപയോഗിച്ചുള്ള സോപ്പ് നമ്മുടെ ശരീരത്തിൽ തേച്ചാലും ഇത് വലിച്ചെടുക്കും. ചില ആൾക്കാരുണ്ട്, എന്റെ ഒക്കെ പരിചയത്തിലുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഒരു സോപ്പ് തേച്ച് തേച്ച് ഇത് പതപ്പിച്ച് മാക്സിമം പതപ്പിക്കാൻ പറ്റുമോ അത്രയും പതപ്പിക്കും. ഒരു സന്തോഷമാണല്ലേ നമുക്ക് കുളിക്കുന്നതിന്റെ ഇടയ്ക്ക്. പക്ഷെ എന്ത് പറ്റും, ഇതിൽ നിന്നുള്ള കെമിക്കൽ കണ്ടന്റ് നമ്മുടെ ബോഡി വലിച്ചെടുക്കും, സെല്ലുകൾ വലിച്ചെടുക്കും, സെല്ലുകൾക്ക് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം ഡയബറ്റിക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡയബറ്റിക് വരും എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇൻസുലിന്റെ ഉപയോഗം കുറയുന്നത് കൊണ്ട് മാത്രമല്ല ഡയബറ്റിക് വരുന്നത്, ബ്ലഡിൽ വന്നിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് സെല്ലുകൾ വലിച്ചെടുത്തില്ലെങ്കിലും ഡയബറ്റിക് വരും. കാരണം ബ്ലഡില് ഗ്ലൂക്കോസ് കിടക്കാണ്. അപ്പം ഇങ്ങനെയുള്ള കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്നത് മൂലം എന്ത് പറ്റും, നമ്മുടെ സെല്ലുകൾ പലതും ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ക്യാൻസർ വരാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ആൾക്കാർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം എണ്ണ തേച്ച് കുളിക്കാന്നുള്ളതിലേക്ക് നമ്മൾ ടോപ്പിക്ക് മാറിപ്പോയതാണ്. അപ്പം എണ്ണ തേച്ച് കുളിക്കുക, അപ്പം മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻസ് മാറാനുള്ള, അതുപോലെ നമ്മുടെ ശരീരം കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും, നല്ല ഫ്രഷ് ആവും. അതിന് എണ്ണ തേച്ച് കുളി വളരെ പ്രധാനമാണ്. അതുകൊണ്ടുതന്നെ ഗർഭകാലത്തിന് ശേഷം ഒരു എണ്ണ തേച്ച് കുളിയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാ, ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്നതാണോ അതോ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണമെന്നാണ്? ഈ മുട്ടിന് തേയ്മാനം ഒക്കെ തുടങ്ങി വരുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ മുട്ടിനെങ്കിലും എണ്ണ തേക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ തേക്കുന്ന എണ്ണയിലുണ്ട്, ഇപ്പൊ നമ്മുടെ പാരച്യൂട്ടിന്റെ ആയുർവേദ എണ്ണയൊന്നും മേടിച്ചല്ല തേക്കേണ്ടത്. മെഡിസിനൽ വാല്യൂ ഉള്ള മെഡിസിൻ തൈലങ്ങൾ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. എണ്ണ തേച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കുക. അത് മൊത്തത്തിൽ നമ്മുടെ മുട്ടുവേദന സന്ധിവേദനകൾക്കെല്ലാം നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്, ഒത്തിരി ഒത്തിരി നല്ലതാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കെമിക്കൽസ് ഉള്ള സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം എന്താണ്? ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പ് നമ്മുടെ ആൾക്കാർ സോപ്പ് ഉപയോഗിച്ചാണോ കുളിച്ചത്? അന്ന് നമ്മുടെ ആൾക്കാർ കുളിക്കുമായിരുന്നു, ഇതിലും ഹെൽത്തി ആയിരുന്നു, ഇതില് നമ്മുടെ ജീവിതം ആയുസ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു അല്ലേ. ഇപ്പം കൂടുതൽ സൗകര്യം വന്നതനുസരിച്ച് നമ്മൾ മടിയന്മാരായി, പയർപൊടിയുണ്ട്, പീച്ചിങ്ങ ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനം. ഇപ്പൊ ഋഷിയുടെ ചികിത്സാ രീതികൾ അനുസരിച്ച് ഇവരുടെ ജീവിതശൈലി ഉൾപ്പെടെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഇവരുടെ ജീവിതശൈലി മൂലം പല എല്ലാ അസുഖങ്ങളുടെയും പ്രധാന കാരണം ജീവിതശൈലിയാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ജീവിതശൈലി നിയന്ത്രിക്കാം. കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികളെ എണ്ണ തേക്കിപ്പിക്കാറില്ലേ, അവരെന്ത് നല്ല ഫ്രഷ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പം പല കമ്പനികളുടെ പേര് പറയുന്നില്ല, അതനുസരിച്ചുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുമ്പോഴും ഈ കുട്ടികൾ വേണ്ട വളർന്ന് വലിയവരാണ്. അപ്പം അതൊക്കെ ശ്രദ്ധി ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പഴമയിലേക്ക് തിരിച്ചു പോകും, ട്രഡീഷണൽ ആണ് ഇന്നും കിങ് അല്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ എണ്ണ തേച്ച് കുളിയും ഡോക്ടർ പറഞ്ഞ പോലെ സോപ്പൊന്നും ഉപയോഗിക്കാതെയുള്ള കുളിയൊക്കെ അതാണ് ഉത്തമം. അല്ലെങ്കിൽ തന്നെ കുളിക്കുവാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് കഴുകി കളയാൻ ശ്രമിക്കുക. അതും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് പറയാം. ഡോക്ടർ, ആയുർവേദവും മെന്റലിസവും ഒക്കെ ആയിട്ട് ഈ ഒരു സെഗ്മെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.